ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുമായിട്ടൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോബ് നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്യാനാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഒരു LDC വിജ്ഞാപനം വന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണെന്നും ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റു കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. PSC-യുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും അപ്ഡേറ്റും ഇതുപോലെ നല്ല നല്ല ജോബ് നോട്ടിഫിക്കേഷനും ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പോൾ LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, ഇതിലേക്കാണ് എന്താണ് LDC വിജ്ഞാപനം വന്നിരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഫ്രം ക്വാളിഫൈഡ് ഹാൻഡ്സ് ഫോർ അപ്പോയിൻമെൻറ്റ് ടു ദി പോസ്റ്റ് ഓഫ് LD ക്ലർക്ക് അണ്ടർ LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി പാളയം ട്രിവാൻഡ്രം. ദ നെയിം ഓഫ് പോസ്റ്റ്, സ്കെയിൽ ഓഫ് പേ, പ്രോബബിൾ നമ്പർ ഓഫ് വേക്കൻസി ആർ റിക്വയർഡ്, ക്വാളിഫിക്കേഷൻസ് ആർ ബിലോ. അതായത് LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി പാളയം തിരുവനന്തപുരം, അവിടെ LD ക്ലർക്ക് ആണ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇനി നമുക്ക് ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇപ്പോൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജെക്ട് അവാർഡഡ് ബൈ എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും ഡിഗ്രി മതി, അവാർഡഡ് ബൈ എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഒബ്ടെയിൻഡ് ഫ്രം എ ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷന് ആഫ്റ്റർ എ കോഴ്സ് ഓഫ് സ്റ്റഡി മിനിമം 6 മന്ത്സ് ഡ്യൂറേഷൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ഇൻഫർമേഷൻ ടെക്നോളജി, BTech കമ്പ്യൂട്ടർ സയൻസ്, BTech ഇൻഫർമേഷൻ ടെക്നോളജി, MCA, MSc കമ്പ്യൂട്ടർ സയൻസ്, MSc ഇൻഫർമേഷൻ ടെക്നോളജി, MTech കമ്പ്യൂട്ടർ സയൻസ്, MTech ഇൻഫർമേഷൻ ടെക്നോളജി അവാർഡഡ് ബൈ എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം കാണിച്ചിരിക്കുന്ന വേക്കൻസി 5 ഉള്ളൂ, അത് നിങ്ങൾ കാര്യമാക്കേണ്ട. കാരണം ഈ ലിസ്റ്റിൻ്റെ കാലാവധി അതുകൂടെ ഞാനൊന്ന് കാണിച്ചുതരാം. മെത്തേഡ് ഓഫ് സെലക്ഷൻ ഓർ വാലിഡിറ്റി ഓഫ് റാങ്ക് ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ് ആൽ ബി വാലിഡ് ഫോർ എ മിനിമം പീരീഡ് ഓഫ് 1 ഇയർ ആൻഡ് മാക്സിമം പീരീഡ് ഓഫ് 3 ഇയേഴ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് ദി റെസ്പെക്റ്റീവ് ലിസ്റ്റ്. പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരു മിനിമം കാലാവധി എന്ന് പറയുന്നത് 1 ഇയർ ആയിരിക്കും. മാക്സിമം 3 വർഷം വരെ ഇതിൻ്റെ കാലാവധി നിലനിൽക്കും. അപ്പോൾ അതിനിടയ്ക്ക് വേക്കൻസി ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ വേക്കൻസി കൂടാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത പോയിൻ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാലറി പറഞ്ഞിട്ടുണ്ട്. 18,000 to 41,500 ആണ് ഇവിടെ സാലറി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഏജ് ലിമിറ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാൻഡിഡേറ്റ് ഷാൽ ബി വിത്തിൻ ദി ഏജ് ലിമിറ്റ് ഓഫ് 18 to 36 ഓൺ 1/1/2022. അപ്പോൾ മാക്സിമം ഏജ് 36 വയസ്സ് വരെയുള്ളവർക്കൊക്കെ അപേക്ഷിക്കും. അതുകൂടാതെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ദ മാക്സിമം ഏജ് ലിമിറ്റ് ഷാൽ ബി റേസ്ഡ് ബൈ 5 ഇയേഴ്സ് ഫോർ SC/ST കാൻഡിഡേറ്റ് ആൻഡ് 3 ഇയേഴ്സ് ഫോർ OBC കാൻഡിഡേറ്റ്. SC/ST കാൻഡിഡേറ്റിന് 5 ഇയർ റിലാക്സേഷനും മറ്റേ OBC-ക്കാർക്ക് 3 ഇയർ ഏജ് റിലാക്സേഷനും ഉണ്ടെന്നാണൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ, പക്ഷേ ഇത് PSC-യുടേതല്ല, അല്ലാതെയുള്ള വിജ്ഞാപനമായതുകൊണ്ട് ഇതിനൊരു അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. ഇതുകൂടാതെ ഇതിൻ്റെ സൈറ്റൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാൻ LBS സെൻറ്റർ ഫോർ അവരുടെ പ്രിസ്ക്രൈബ്ഡ് വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് എന്താണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനിയും ആപ്ലിക്കേഷൻ ഫീസ് പറഞ്ഞിരിക്കുന്നത് 750 രൂപയാണ് ജനറൽ കാൻഡിഡേറ്റിനും, അതിൻ്റെ 375 രൂപയാണ് ഏതാണ് ബിലോങ്സ് ടു SC/ST കമ്മ്യൂണിറ്റീസ് എലിജിബിൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റിനൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മോഡ് ഓഫ് പേയ്മെൻറ്റ് ഓൺലൈൻ പേ ചെയ്യും, അതുകൂടാതെ ക്യാഷ് DD മണി ഓർഡർ ചെക്ക് എക്സെട്ര അതൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിറ്റിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഷാൽ ബി 30/11/2022 വരെയാണ്. അത്രയുമാണ് ലാസ്റ്റ് ഡേറ്റ് നമ്മൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. പിന്നെ അതുകൂടാതെ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, 2/12/2022 വരെയാണ് ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താനുള്ള
എന്താണ് ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, ഇനിയും മെത്തേഡ് ഓഫ് സെലക്ഷൻ, ഒബ്ജക്റ്റീവ് ടൈം, ഒ എം ആർ ടെസ്റ്റ് ഉണ്ട്, പിന്നെ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ഇതിൻ്റെ സിലബസും കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്ന സൈറ്റും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഈ ഒരു PDF നമുക്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്വയം വായിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് ഈ സൈറ്റിനും കൂടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഇതാണ് നമ്മുടെ LBSൻ്റെ സൈറ്റ്, LBS സെൻറ്റർ ഫോർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. LBSC സെൻറ്റർ കേരള .gov.in എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുക. ഇതാണ് അവരുടെ സൈറ്റ്. ഇങ്ങനെയൊക്കെയാണ് ഡേറ്റാസ് അവിടെ കാണിക്കുന്നത്. പിന്നെ അവിടെ നോക്കിക്കേ, ബോട്ട് സർവീസ് പ്ലാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് അറിയേണ്ട ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്കൊക്കെ ഒന്ന് നോക്കാം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയാണ് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഓരോന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ പബ്ലിഷ് അഡ്മിഷൻ, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റാസ് വരുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ മിക്കവാറും ഇങ്ങനെ നമ്മുടെ വേക്കൻസി ആപ്ലിക്കേഷൻ ഇതുണ്ട്, ഇവിടെ കാണും. ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് LD ക്ലർക്ക് LBS സെൻറ്റർ. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെയൊരു പോർഷനാണല്ലോ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നോട്ടിഫിക്കേഷൻ എടുക്കുമ്പോഴത്തേനും നമുക്ക് അവിടുത്തെ ഡീറ്റെയിൽസ്, ഞാനിപ്പോൾ കാണിച്ച PDF ഫയലാണ് ആകുന്നത്. പിന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാം. പിന്നെ ഇവിടെ ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, സ്റ്റാർട്ടിംഗ് 1/11/2022 ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, പേയ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. പിന്നെ ഓൺലൈൻ അഡ്മിഷൻ ടിക്കറ്റ് അതൊക്കെ പബ്ലിഷ് ചെയ്ത്, എല്ലാം കഴിഞ്ഞതിന് ശേഷം ഡേറ്റ് ഓഫ് ടെസ്റ്റും ഓൺലൈൻ എക്സാം എന്നാണ് എക്സാം എന്നുള്ളതും വരും. പിന്നെ സിലബസ് ഫോർ എക്സാമിനേഷനും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം. സിലബസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 40 മാർക്ക്, മാത്തമാറ്റിക്സ്, റീസണിങ് ആൻഡ് മെൻ്റൽ എബിലിറ്റി 20 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്കുണ്ട്, കമ്പ്യൂട്ടർ നോളജ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. നമ്മൾ PSC പഠിക്കുന്ന അതേ ഒരു ടോപ്പിക്സ് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി സാധിക്കും. പിന്നെ ഇവിടെ ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം ഇൻസ്ട്രക്ഷൻസ് ഇവിടെ നോക്കിയാൽ കിട്ടുകയും പിന്നെ ബാക്കി നമുക്ക് അതനുസരിച്ച് എന്താണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഒക്കെ യൂസ്ഫുള്ളൊക്കെ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ടൊന്ന് ഷെയറും ചെയ്യുക. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.